നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരുടെ കുറച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ ആരും കണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരേണ്ടതാണ്. ചേട്ടാ ചേട്ടാ തിരക്കിലാണോ? കുറച്ച് ഞാനൊരു പത്രത്തിന്റെ ഓഫീസിൽ നിന്ന് വരികയാണ്. ഞങ്ങളിപ്പോ ഈ കർണാടക സ്റ്റേറ്റിൽ ഒരാഴ്ച ഞങ്ങൾ എന്താണ് റോഡ് സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത്. ഞാൻ വണ്ടിയാണ് കുറച്ച് തിരക്കിലാണ്. ഒരു 10 മിനിറ്റ് പ്ലീസ്. ഒരു 10 മിനിറ്റ് ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ കിട്ടിയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഓ, ചേട്ടന്റെ പേര് എന്താണ്? എന്റെ പേര് സദാശിവൻ. നല്ല പേരാണല്ലോ. അച്ഛനിട്ടതാണ്. എല്ലോടോ പിന്നെ അമ്മയല്ലായിരിക്കും പേരിടുക? അല്ല, അമ്മയല്ല, പിന്നെ അച്ഛനില്ലാത്തവർക്ക് അമ്മയല്ലേ ഇടുക? ഓ, അത് ശരി, അത് ശരിയാണ്. ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാൻ പോകുന്നത് ചേട്ടാ, നമ്മുടെ ഈ ചേട്ടൻ എത്ര വർഷമായി ഈ ബസ് പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 20 കൊല്ലായി. 20 കൊല്ലം? 20 കൊല്ലം. 20 കൊല്ലായിട്ട് ഒരേ ബസ് തന്നെയാണ്? ഒരേ ബസ് അല്ല, അതങ്ങനെ ഒരേ ബസ് ഓടിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് എന്നെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് 19-ാമത്തെ വണ്ടിയായി ഓടിക്കുന്നത് ഞാൻ. 19-ാമത്തെ വണ്ടിയാണ് ചേട്ടൻ ഓടിക്കുന്നത്. അപ്പൊ അത്രക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അല്ലേ. ചേട്ടൻ ഓടിക്കുന്ന ബസ്സിന്റെ പേര് ജാഗ്രത. ജാഗ്രത? ജാഗ്രത പുതിയ ബസ്സിനെ കിട്ടി. എസ് എസ് ഡീലക്സ്, പി കെ ട്രാവൽസ്, ടിൻഡു മോൾ, ജിഞ്ചു മോൾ, അങ്ങനെയൊക്കെ പേര്. ഇത് ജാഗ്രത. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടതല്ല. ഇത് മുതലാളി തന്നെ ഞാൻ ഓടിക്കുന്ന കൊണ്ട് മുതലാളി ഇട്ട പേരാ ജാഗ്രത. എങ്ങനെ ആൾക്കാർ? അതെന്താ വെച്ചാൽ നമ്മൾ വണ്ടി പോകുമ്പോ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങള് ആൾക്കാർ എല്ലാം ഇത് കാണണം, ജാഗ്രതയായിട്ട് നിൽക്കണം, അതാണ് ജാഗ്രത. ചേട്ടനെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ മാറി നിൽക്കണമെന്നുള്ള ഉദ്ദേശം. അതാണ് ജാഗ്രത. അത് ശരി. നമുക്ക് ഇനി ബസ്സിന്റെ അകത്തേക്ക് കയറാം. ഇല്ല, ബസ് അങ്ങ് നിർത്തിയിട്ടേ ഇല്ല. അങ്ങനെ ചേട്ടൻ ബസ്സിന്റെ അകത്തെ കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ നിങ്ങളുടെ ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നോടന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അറിയില്ലേ? ഇങ്ങനെ ഒരു കുരിശിന്റെ ഒക്കെ ചിത്രം വരച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നതിന് പറഞ്ഞു. നമ്മുടെ മുതലാളി ക്രിസ്ത്യനാണ്, അതുകൊണ്ട് കുരിശ് വരച്ചു വെച്ചതാണ് ഞാൻ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയാം. ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാ ഉള്ളത്? അതിലുണ്ടാകാന്ന് പറഞ്ഞാല് 3 ബ്രഷും 2 ടംഗ്ലീനറും പിന്നെ പൗഡറും. ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാകുന്നത്. പിന്നെ സ്പിരിറ്റും ഉണ്ട്. സ്പിരിറ്റും ഉണ്ട്. പിന്നെ 3 ബ്രഷും 2 ടംഗ്ലീനറും ആണ് മെയിൻ ആയിട്ട് നമ്മളതിൽ വെക്കാൻ. അല്ല ചേട്ടാ, 3 ബ്രഷും 2 ടംഗ്ലീനറും നിങ്ങൾ മൂന്നാളില്ലേ? ക്ലീനർ നാളെ തുടക്കൂലല്ലോ. ശരി, അപ്പൊ ക്ലീനർക്ക് സ്പിരിറ്റ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ? സ്പിരിറ്റ് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പിരിറ്റ് അല്ല, ഇത് ക്വാർട്ടറാ വെള്ളം. മദ്യമാണ്. അല്ല ചേട്ടാ, മദ്യം ഇങ്ങനെ കുടിച്ച് വണ്ടി ഓടിച്ച പ്രശ്നമല്ലേ? കുടിക്കാൻ പാടില്ല എന്നാണ് പോലീസുകാരന്റെ ഊതിക്കും. അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് കുടിക്കുന്നത്. അല്ല, ഈ കഷ്ടപ്പെട്ടിട്ട് അവര് ഈ ഊതിക്കുന്നില്ല. ഈ പോലീസുകാർ ഊതിക്കുന്നോണ്ടാണ് നമ്മൾ ഇത് കുടിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാല്, ഈ പോലീസുകാർക്ക് യൂണിഫോം ഇട്ടാൽ ഈ മദ്യം കഴിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളെ പോലത്തെ ആളിങ്ങനെ കഴിഞ്ഞിട്ട് ഒരു 10 ആള് നമ്മളെ പോലത്തെ ആൾ ഊതി കഴിഞ്ഞാൽ അവർക്ക് ഒരു 2 പേക്ക് അടിച്ച് മാറാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഊതിക്കുന്നത്. അതാണ് ഊതിക്കുന്നത്. ചേട്ടന് ഈ ഹമ്പിനെ പറ്റി എന്താ അഭിപ്രായം? ഹമ്പ് കുഴപ്പമില്ല, പക്ഷെ ഈ കുമ്പ് ഭയങ്കര പ്രശ്നമാണ്. കുമ്പ് അറിയില്ല? കുമ്പ് ഏതാണ്? കമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും, ചില സ്ഥലത്ത് ഇങ്ങനെ കുമ്പായിട്ട് പോകും. അത് ഭയങ്കര പ്രശ്നം. പിന്നെ വേറൊരു സ്ഥലം ഉണ്ട്, ഈ ഹമ്പിന്റെ കുട്ടികള് ഗുഡ് 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 ആയിട്ട് പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. മൂത്രിച്ചു പോകും. അത് ശരി. ചേട്ടാ, ചേട്ടന്റെ വണ്ടിയിലെ പിന്നെ പാസഞ്ചർ ഒക്കെ നിയമം പാലിക്കുന്ന ആൾക്കാരാണോ? ആൾക്കാരാണ്, എല്ലാം നിയമം പാലിക്കും. അപ്പൊ ഈ പുകവലിക്കരുതെന്നൊക്കെ നിയമമൊക്കെ ഉണ്ടല്ലോ, അത് അതെല്ലാരും പാലിക്കുന്ന ആൾക്കാരാണ്. എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാരും പാലിക്കും. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്താ, എല്ലാവർക്കും ആ നിയമം ബാധകമല്ലേ? നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാല് നമ്മളെ ബേക്കിലാണെന്ന് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. എന്ത് പുകവലി പാടില്ല? ഓ, അപ്പൊ നിങ്ങൾ നമ്മൾ കാണൂലല്ലോ. നിങ്ങൾക്ക് വാദകല്ല, എനിക്ക് വാദകല്ല. നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാലിക്കേണ്ട ആവശ്യമില്ല. ഓ, അത് ശരി, അത് ശരി, അത് ശരി. അതായത് അതുകൊണ്ടാണ്. പിന്നെ ചേട്ടാ, നമ്മുടെ ഈ ബസ്സിന്റെ അകത്ത് കണ്ണാടി വെച്ചിട്ടുണ്ട്. 2 കണ്ണാടി ബസ്സിന്റെ ഫ്രണ്ടിൽ കണ്ണാടി, കണ്ണാടി. പിന്നെ 2 സൈഡിൽ കണ്ണാടി. സ്റ്റാൻഡേർഡ് സൈഡിൽ കണ്ണാടി, സൈഡിൽ കണ്ണാടി, സൈഡിൽ കണ്ണാടിയാ. അതെന്ന് പറഞ്ഞല്ലേ, ഇത് കുറച്ചിങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ബേക്കിലുള്ള ആൾക്കാരെ എല്ലാം കാണാം. നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വന്ന് നിൽക്കുമ്പോ കണ്ണുകൊണ്ട് കാണിക്കാ, ചിരിക്കാ. ഇത് ഡ്രൈവർമാർക്ക് മാത്രം അറിയുന്ന ഒരു സംഭവം, വേറെ പറഞ്ഞു കൊടുക്കറേ. ഡ്രൈവർമാർക്ക് മാത്രമേ അത്ര അറിയുന്ന ആൾക്കാർ, അതാണ് സംഭവം. പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടാ, നമ്മുടെ ഈ ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ടാവുന്ന ഒരു ഗുണം എന്താണ്? നമുക്ക് ഡ്രൈവർമാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഓട്ടം. എന്തിനാണെന്നറിയോ? ഇത് ഏത് സമയത്ത് ഏടിയാ മുട്ടി കഴിഞ്ഞാലും അപ്പൊ ഓടിക്കോളൂ.
നന്നായിട്ട് ഓട്ടം ഇപ്പൊ തന്നെ അട മുട്ടിട്ടാ. ഇതോടുകൂടി ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.